ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ഡയറി ടെക്നോളജി എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിൽക്ക് ഫാറ്റ് ഈസ് ഈസിലി സെപ്പറേറ്റഡ് ഫ്രം മിൽക്ക്. ഓപ്ഷൻസ്: ബിക്കോസ് ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ അതർ കൺസ്റ്റിറ്റ്യൂവൻസ്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യൂണിഫോംലി mixed in milk, because it has more specific gravity, because it has less specific tension. Correct answer, option C, because it has more specific gravity. The specific gravity of skim milk is 1.0358. Specific gravity of fat is 0.93. അതായത് മിൽക്ക് ഫാറ്റ് മിൽക്കിൽ നിന്നും ഈസിയായി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കൂടുതൽ ആയതുകൊണ്ടാണ്. സ്കിം മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.0358. അത് ഏകദേശം ഒരു റേഞ്ചാണ്. 1.035 എന്നതിന് ശേഷമുള്ള വാല്യൂ വാരി ചെയ്ത് വരാം. ദെൻ ഫാറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ചിലപ്പോൾ ചോദിക്കാം, 0.93 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രോട്ടീനെയും ഫാറ്റ് കണ്ടൻറ്റിനെയുമാണ്. The specific gravity depends on the protein and fat content. Then next question, which of the following is a hard type cheese? Options: surti, bandel, cheddar type, dakka. Correct answer, option C, cheddar type. ചെഡാർ ടൈപ്പ് എന്ന് പറയുന്ന ചീസാണ് ഹാർഡ് ടൈപ്പ് ചീസിന് താഴെ തന്നിരിക്കുന്നവയിൽ ഉള്ളത്. മോസ്റ്റ് വൈഡ്ലി പർച്ചേസ്ഡ് ആൻഡ് ഈറ്റൻ ചീസ് ഇൻ ദ വേൾഡ് ഈസ് ഓൾവേസ് മെയ്ഡ് ഫ്രം കൗസ് മിൽക്ക്. അതാണ് ചെഡാർ ടൈപ്പ്. അതായത് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് പശുവിൻ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ചീസാണ് ചെഡാർ ടൈപ്പ്. ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് നാച്ചുറൽ ചീസാണ്. ഇതൊരു ഹാർഡ് ചീസാണ്, ഒപ്പം നാച്ചുറൽ ചീസാണ് നമുക്ക് നന്നായി അറിയാം. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബാക്ടീരിയ റൈപ്പൻഡ് ഹാർഡ് ചീസ്. എന്താണ് ബാക്ടീരിയ റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ, ചീസസ് ആർ റൈപ്പൻഡ് ബൈ ബാക്ടീരിയ ഓർ മോൾഡ്. ബാക്ടീരിയ അല്ലെങ്കിൽ മോൾഡ് വഴിയാണ് ചീസസ് റൈപ്പൻ ചെയ്യുന്നത്. ഹാർഡ് ചീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അതായത് ലെസ് ദെൻ 50% ഡ്യൂ ടു ദ ചീസ് ബീങ് ഏജ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അതാണ് ഹാർഡ് ചീസിൻ്റെ ഒരു പ്രത്യേകത. ഹാർഡ് ടൈപ്പ് ചീസിന് എക്സാമ്പിൾ ചെഡാർ ടൈപ്പാണ്. Next question, world's highest milk producer breed. Options: Jersey, Red Dane, Brown Sis, none of the above. Correct answer, option D, none of the above. World-ile ഹയ്യസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ബ്രീഡ് ഏതാണ് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഈ ഓപ്ഷനിൽ ഇല്ല. അതായത് നൺ ഓഫ് ദ എബവ് ആണ് വരുന്നത്. കറക്റ്റ് ആൻസർ ഹോൾസ്റ്റീൻ കാറ്റിലാണ്. അതായത് ഹോൾസ്റ്റീൻ ഫ്രൈസിയൻ കാറ്റിൽ എന്നതാണ് മുഴുവൻ പേര്. അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എൻ അമേസിംഗ് മിൽക്ക് പ്രൊഡ്യൂസർ and it is the highest milk production during
ഫാം ആനിമൽ ഇൻ ദ വേൾഡ്. ഓർത്തു വയ്ക്കുക, ലോകത്തിലെ ആണ് ചോദിക്കുന്നത്, ഇന്ത്യയിലെ അല്ല. ഇറ്റ് പ്രൊഡ്യൂസ് 32,740 കിലോഗ്രാം ഇൻ 365 ഡേയ്സ്. വർഷത്തിൽ 32,740 കിലോഗ്രാം പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡാണ് ഹോൾസ്റ്റീൻ കാറ്റിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ഡയറി ബ്രീഡ് ഓഫ് കാറ്റിൽ ഇൻ ഇന്ത്യ ഈസ്. ഓപ്ഷൻസ്: ഹരിയാന, റെഡ് സിന്ധി, സഹിവാൾ, തർപ്പർക്കർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സഹിവാൾ. സഹിവാൾ ഈസ് എ ബ്രീഡ് ഓഫ് സെബു കാറ്റിൽ. സെബു കാറ്റിലിൻ്റെ ബ്രീഡാണ് സഹിവാൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മിൽക്ക് പ്രൊഡ്യൂസർ എന്ന ഒരു ബ്രീഡ് അത് ഈ സഹിവാളാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മിൽക്ക് കാറ്റിൽ ബ്രീഡ് ഇൻ ഇന്ത്യ. ഇറ്റ് ഗിവ് മോർ മിൽക്ക് കമ്പയർഡ് ടു അതേഴ്സ് ഇൻ ഇന്ത്യ. മറ്റ് ഇപ്പോൾ റെഡ് സിന്ധിനെ കമ്പയർ ചെയ്യുമ്പോഴും മറ്റുള്ളതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മിൽക്ക് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സഹിവാളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB വാസ് സെറ്റപ്പ് ഇൻ. ഓപ്ഷൻസ്: 1960, 1965, 1970, 1972. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നതാണ് NDDP. ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDP, ഇറ്റ് സെറ്റപ്പ് ഇൻ 1965 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ്, ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യനെ നമുക്ക് നന്നായി അറിയാം. അദ്ദേഹമാണ് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ, അല്ലെങ്കിൽ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആര് എന്ന ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഡോക്ടർ വർഗീസ് കുര്യനാണ്. വൈറ്റ് റെവല്യൂഷൻ പാലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ NDDP സെറ്റപ്പ് ആവുന്ന സമയത്ത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് NDDP ആര് എന്ന ഒരു ചോദ്യം വരാം. അതിൻ്റെ ആൻസർ നന്ദകുമാറാണ് ആദ്യത്തെ ചെയർമാൻ. NDDP ആദ്യത്തെ ചെയർമാൻ നന്ദകുമാർ. NDDP ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആനന്ദ്. ആനന്ദ് എവിടെയുള്ള സ്ഥലമാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ഗുജറാത്തിലെ ആനന്ദ് ആണ് NDDP ഹെഡ് ക്വാർട്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ട്രൂ കൺസ്റ്റിറ്റ്യുവൻറ്റ് ഓഫ് മിൽക്ക്. ഓപ്ഷൻസ്: മിൽക്ക് ഫാറ്റ്, കസൈൻ, ലാക്ടോസ്, വാട്ടർ. ഇത് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം മിൽക്ക് ഫാറ്റ് മിൽക്കിലെ തന്നെ ഒരു കൺസ്റ്റിറ്റ്യുവൻ്റാണ്, കസൈൻ കൺസ്റ്റിറ്റ്യുവൻ്റാണ്, ലാക്ടോസ് കൺസ്റ്റിറ്റ്യുവൻ്റാണ് മിൽക്കിലെ, ദെൻ വാട്ടറും മിൽക്കിലെ കൺസ്റ്റിറ്റ്യുവൻ്റ് തന്നെയാണ്. ഇവിടെ ആൻസറായി പറയുന്നത് ഓപ്ഷൻ ഡി, വാട്ടറാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. വാട്ടർ മിൽക്കിൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷേ ട്രൂ കൺസ്റ്റിറ്റ്യുവൻ്റ് അല്ല എന്നാണ് പറയുന്നത്. മറ്റ് മൂന്നെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ഒരു ട്രൂ കൺസ്റ്റിറ്റ്യുവൻ്റ് അല്ല എന്ന രീതിയിലുള്ള ഉത്തരമാണ് എനിക്ക് ലഭിച്ചത്. ഇത് ഒരു എക്സാമിന് ചോദിച്ചത് കൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം. നോർമൽ കേസിൽ ദ പ്രിൻസിപ്പൽ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻസ്, ലാക്ടോസ് ആൻഡ് മിനറൽസ് ആണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് വാട്ടർ. നിങ്ങൾ പക്ഷേ ഓർത്ത് വയ്ക്കുക, ആക്ച്വലി വാട്ടർ ഈസ് നോട്ട് എ ട്രൂ കൺസ്റ്റിറ്റ്യുവൻ്റ് എന്നാണ് പറയുന്നത്.
ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഷുഗറാണ്, അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മിനറൽസ് എന്ന് പറയുമ്പോൾ സോൾട്ടുകളാണ്. ദ പ്രിൻസിപ്പൾ കൺസ്റ്റിറ്റ്യൂവൻസ് ഓർത്ത് വയ്ക്കുക: വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ് ആൻഡ് മിനറൽസ്. കസീൻ ഓൾസോ പ്രസൻറ്റ് ഇൻ മിൽക്ക്. അത് ലാർജ് അഗ്രിഗേറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നതാണ്. കസീൻ എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേം കൂടിയാണ്. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മിൽക്ക് പ്രിപ്പയർഡ് ആസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ക്രീം സെപ്പറേഷൻ ഈസ് കോൾഡ് ആസ്. ഓപ്ഷൻസ്: ടോൺഡ് മിൽക്ക്, റീകംബൈൻഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക്, സ്റ്റാൻഡേർഡ് മിൽക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സ്കിംഡ് മിൽക്ക്. മിൽക്ക് ഫാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്രീം ആൻഡ് ദ റിമൈനിങ് പോർഷൻ ഈസ് സീറം റെഫേർഡ് ടു ആസ് സ്കിം മിൽക്ക്. അതായത് മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ക്രീം സെപ്പറേഷൻ അല്ലേ. ആ ടേമിനെ പറയുന്ന പേരാണ് സ്കിംഡ് മിൽക്ക്. എന്താണ് സ്കിംഡ് മിൽക്ക്? മിൽക്ക് ഫാറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം മിൽക്കിൽ ഒരു സീറം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ റിമൈനിങ് പോർഷനെയാണ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. ക്രീമിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മിൽക്ക് ഫാറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പോർഷനാണ്, ആ പോർഷനെ പറയുന്ന പേരാണ് സ്കിം മിൽക്ക്. ക്രീം കംപ്രൈസസ് ഓഫ് ഫാറ്റ് കോൺസെൻട്രേറ്റ് ഇൻ മിൽക്ക്. ക്രീമിൽ മെയിനായിട്ട് ഫാറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ടെസ്റ്റ് പെർഫോംഡ് ഫോർ ചെക്കിംഗ് ദ എഫിഷ്യൻസി ഓഫ് പാസ്ചറൈസേഷൻ. ഓപ്ഷൻസ്: ലിപ്പേസ്, ഫോസ്ഫറ്റേസ്, അനലൈസ്, കാറ്റലൈസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫോസ്ഫറ്റേസ്. ഇത് മുൻപ് നാം പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ക്വസ്റ്റ്യനാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫോസ്ഫറ്റേസ് ആണ്. അതായത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ മിൽക്ക് ഹാസ് ബീൻ അഡ്യൂക്കേറ്റ്ലി പാസ്ചറൈസ്ഡ് ഓർ വെദർ ഇറ്റ് ഹാസ് ബീൻ കോണ്ടാമിനേറ്റഡ് വിത്ത് റോ മിൽക്ക് ആഫ്റ്റർ പാസ്ചറൈസേഷൻ. അതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാസ്ചറൈസേഷന് ശേഷമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് നടത്തുന്നത്. അതായത് പാസ്ചറൈസേഷന് എങ്ങനെ, ഏത് രീതിയിൽ, അതിൽ അതിന് ശേഷം അതിൽ കോണ്ടാമിനൻസ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. വേറൊരു ടെസ്റ്റ് ഉണ്ട്, SPM MCQ 99. ഇറ്റ് ഈസ് എ ടെസ്റ്റ് യൂസ്ഡ് ഫോർ എഫിഷ്യൻസി ഓഫ് പാസ്ചറൈസേഷൻ. ഇതിന് തന്നെയാണ്, അതായത് പാസ്ചറൈസേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ് തന്നെയാണ് SPM MCQ 99. മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റ് കൂടിയുണ്ട്, മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ മിൽക്ക്. അത് മിൽക്കിലെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് മെത്തിലീൻ ബ്ലൂ ടെസ്റ്റ്. ദെൻ അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഡൺ ബിഫോർ പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷന് മുമ്പായിട്ടാണ് ആ ടെസ്റ്റ് നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്യുപ്മെൻറ്റ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് മിൽക്ക്. ഫ്രീസിംഗ് പോയിൻ്റ് മിൽക്കിലെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ഏത്? ഓപ്ഷൻസ്: ലാക്ടോമീറ്റർ, ഫ്രീസ് ഡ്രയർ, ഹോട്ട് വെറ്റ് ക്രയോസ്കോപ്പ്, മിൽക്ക് അനലൈസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഹോട്ട് വെറ്റ് ക്രയോസ്കോപ്പ്. അതായത് മിൽക്കിലെ ഫ്രീസിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് ഹോട്ട് വെറ്റ് ക്രയോസ്കോപ്പാണ്. നോർമൽ കേസിൽ ക്രയോസ്കോപ്പുകളാണ്
ഫ്രീസിംഗ് പോയിൻ്റ് ഡിറ്റർമിനേഷനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ക്രയോസ്കോപ്പാണ് കറക്റ്റ് ആൻസർ. സാധാരണയായി ഉപയോഗിക്കാറുള്ളത് തെർമിസ്റ്റർ ക്രയോസ്കോപ്പ്, അതുപോലെ ഫിസ്കെ ക്രയോസ്കോപ്പ്, അഡ്വാൻസ്ഡ് മിൽക്ക് ക്രയോസ്കോപ്പ്. ഇത് മൂന്നും ഫ്രീസിംഗ് പോയിൻ്റ് ഡിറ്റർമിനേഷനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ലാക്ടോമീറ്റർ അല്ലെങ്കിൽ ഹൈഡ്രോമീറ്ററാണ്. ഹൈഡ്രോമീറ്ററിനെ പറയുന്ന പേര് തന്നെയാണ് ലാക്ടോമീറ്റർ എന്ന്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ മിൽക്ക് ബോണെ ഡിസീസ്? മിൽക്ക് ബോണെ ഡിസീസ് അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: ട്യൂബർക്കുലോസിസ്, ബ്രൂസെല്ലോസിസ്, ടൈഫോയിഡ് ഫീവർ, റാബീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, റാബീസ്. റാബീസ് നമുക്കറിയാം പേപ്പട്ടി വിഷബാധ, അതായത് ആനിമൽ ബൈറ്റിൽ നിന്നുണ്ടാകുന്നതാണ്. അതല്ലാത്ത ബാക്കി മൂന്നും മിൽക്ക് ബോണെ ഡിസീസിന് എക്സാമ്പിളാണ്. ബാക്ടീരിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് ബോണെ ഡിസീസ്. ഏതെല്ലാം ബാക്ടീരിയ ആണ് മിൽക്ക് ബോണെ ഡിസീസ് ഉണ്ടാക്കുന്നത്? ബ്രൂസെല്ല, കാമ്പൈലോബാക്ടർ, ബാസില്ലസ്, അതായത് ഫുഡ് ബോണെ ഡിസീസിന് കാരണമായിട്ടുള്ള പല ബാക്ടീരിയകളും തന്നെയാണ് മിൽക്ക് ബോണെ ഡിസീസും ഉണ്ടാക്കുന്നത്. പേര് പ്രത്യേകം ഓർത്തു വയ്ക്കുക. റാബീസ് എന്ന് പറയുന്നത് ഒരു വൈറസ് സ്പ്രെഡ് ടു പ്യൂപ്പിൾ ഫ്രം സലൈവ ഓഫ് ഇൻഫെക്റ്റഡ് ആനിമൽസ്. എക്സാമ്പിൾ ആനിമൽ ബൈറ്റ്, ദാറ്റ് ഈസ് സ്ട്രേഡോക്സ്. ഓക്കെ, ദെൻ മറ്റ് അസുഖങ്ങൾ എന്ന് പറയുന്നത് ഡിഫ്തീരിയ മിൽക്ക് ബോണെ ഡിസീസിന് എക്സാമ്പിളാണ്. അതുപോലെ ടൈഫോയിഡ് ആണെങ്കിലും ട്യൂബർക്കുലോസിസ്, ബ്രൂസെല്ലോസിസ്, ഇതെല്ലാം മിൽക്ക് ബോണെ ഡിസീസിന് എക്സാമ്പിളാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.